ഹലോ, നമസ്കാരം. ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വീട്ടുകാർ ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. അതായത്, ഗുജറാത്തി സാധാരണ വാഴയില കിട്ടുക എന്നുള്ള വളരെ വിളമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഇവിടെ നല്ല വാഴയിലയില് ഇതിന്റെ വാഴയിലക്കുള്ളിൽ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. എന്റെ പൊന്നെ പൊളിച്ചു, നല്ല അടിപൊളി മീന്. ഈ മീന് പൊള്ളിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രീതിയില് വാഴയിലയില് അത് വീണ്ടും ഒന്നുകൂടി പൊള്ളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിന്റെ ടേസ്റ്റ് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കുകയും ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഒന്ന് അറിയിക്കുകയൊക്കെ ചെയ്യുവാണ് കാരണം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഇതുപോലൊരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാറുണ്ട്. ഇവിടെ ഒരു നാരങ്ങയുടെ ചെറിയൊരു കഷ്ണം വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. വായി വെള്ളം വരുന്നുണ്ട്, എങ്കിലും സാരമില്ല, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. യെസ്, അപ്പം ആ ഒരു കർമ്മം കൂടെ കഴിഞ്ഞു. അത് മാത്രമല്ല, തൊട്ടടുത്ത് നിങ്ങൾക്കറിയാം ഇത്രയും വലുപ്പമുള്ള ഒരു കോഴിക്കാല് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ വീട്ടുകാര് ഇത് വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ ഇത്രയും വലിയൊരു പീസില് കോഴിക്കാല് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതും നമുക്ക് കൈകാര്യം ചെയ്യാനുണ്ട്. എന്റെ വലിയൊരു പരിശ്രമമാണ് നിങ്ങളിവിടെ കാണാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇത് ആദ്യം മീൻ കഷ്ണം എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത്. കാരണം കോഴി എപ്പോഴും കഴിക്കുന്നതാണ്, പക്ഷെ ഇതുപോലുള്ള മീൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ വിരളമായിട്ടാണ്. കാരണം ഗുജറാത്താണ്, തീരദേശം എന്ന് പറയുന്ന ഒത്തിരി അകലെയുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് മീൻ വരുന്നതാണ്. വൈ വെള്ളം വരുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഈ വാക്കുകൾ കിട്ടാതെ വരുന്നത്. എന്റെ പൊന്നെ മസാലയൊക്കെ പിടിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. കാരണം ഇതിന്റെ മസാല പൂർണ്ണമായിട്ടും മീനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ രീതിയിലൊരു പ്രിപ്പറേഷനാണ്. നമുക്കിത് പൊളിച്ചെടുക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. കാരണം ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവര് കൃത്യം നോക്കിയും കണ്ടും മീൻ മേടിക്കുന്ന ആൾക്കാരാണ്. മീൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും മീൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മീൻ ആസ്വദിക്കുന്ന വീട്ടുകാരാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പീസ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഈ മീനിന്റെ ഗുണമേന്മ എത്രമാത്രം ഉണ്ടെന്നുള്ള അറിയാം. ഇനി ഈ സവാളയും കൂടെ കൂട്ടി വന്നിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റിയ ടേസ്റ്റ്, ഇതെനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്റെ പൊന്നെ ഇതാണ്. ആ സവാളയും കൂടെ കൂട്ടി അരിക്കുമ്പോഴുണ്ട് ടേസ്റ്റ് ഉണ്ടോ? അപാരം എന്ന് പറഞ്ഞാൽ അപാരം. പൊളിച്ചു സബർമതിയിലെ, ഗുജറാത്തിലെ സബർമതിയിലെ ഒരു വീട്ടുകാരാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫിഷ് ഫ്രൈയും ഇതുപോലെ ഈ ചിക്കൻ ലെഗ് പീസ് ആയിട്ട് കൃത്യമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേക നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതിന്റെ ഒരു രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സബർമതി ഇടവകയിൽ ഓർക്കറിയാം ഈ വീട് എവിടെയാണ്, എവിടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഗസ് ചെയ്തെടുക്കുക. അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം തീർച്ചയായിട്ടും സ്നേഹപൂർവ്വം ഈ വീട്ടുകാരുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.